ايوه ഞാൻ സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്യുന്നുണ്ട്, റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് എടുത്തത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വരെയാണ്. അത് ഓർമ്മയില്ലാത്തവർ എന്ത് ചെയ്യണം, ആ വീഡിയോ ഒന്നും കൂടി ഒന്ന് കാണണം കേട്ടോ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അപ്പൊ ഒന്നും കൂടി ഒന്ന് കാണണം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ വീഡിയോ ഒന്നും കൂടി കാണണം കേട്ടോ. ഓക്കെ ഓക്കെ, ഞാന് ജമ്പ് ബോർഡ് എടുക്കട്ടെ, എന്നിട്ട് പ്രസന്റ് ചെയ്യാം. പഠിക്കല്ലേ, ചെല്ല് ചെല്ല് പഠിക്കല്ലേ, സൗണ്ട് വരും, ചെല്ല്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജാം ബോർഡ് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ? ഓക്കെ, അതോടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് ആവശ്യം വരുമ്പോ ഉപയോഗിക്കാനായിട്ട്. ആരെയും മാസ്റ്റർ, ഒരു മാസ്റ്റർ സി വരുന്നു. ഈ മാസ്റ്റർ ആരാ? മാസ്റ്റർ ആ അർജുനാ. അർജുൻ എടാ, നിനക്ക് ഇപ്പോഴല്ല, രാത്രി ഏഴാകല്ല. അർജുനെ, രാത്രി ഏഴാകാലടാ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കട്ടാ. നമ്മള് കഴിഞ്ഞ ദിവസം എന്താണ് എടുത്തത്? കഴിഞ്ഞ ദിവസം എന്താണ് നമ്മൾ എടുത്തത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് എടുത്തത്. ഓക്കെ, എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞത് ഇത്രയ്ക്കേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ പറയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട്. എന്തായാലും വീഡിയോ ക്ലാസ് ഇതുവരെ കേൾക്കാത്തവരും ഇറഫാനൊന്നും കേട്ടിട്ടില്ലല്ലോ, അവനും കേൾക്കണതല്ലേ. അപ്പൊ ഒന്നും കൂടി ഞാൻ തുടക്കം തൊട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് എന്നാണ്. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്. ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സിന്റെ മലയാളം വാക്ക് ദ്രവഫലങ്ങൾ എന്നാണ്. എന്താണ് അതിന്റെ മലയാളം വാക്ക്? ദ്രവഫലങ്ങൾ. ഇവിടെ രണ്ട് വാക്കുകൾ വരുന്നുണ്ട്, ഫോഴ്സ്, ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് എന്താണ് നമുക്കറിയാം, ലിക്വിഡ് ഫോമിലുള്ള എന്തിനെ നമുക്ക് ഫ്ലൂയിഡ് എന്ന് പറയാം. നമ്മുടെ എന്താ പറയാ, ലിക്വിഡ് ഫോമിലുള്ള എന്തിനും ഫ്ലൂയിഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്താണ് ഫോഴ്സ്? ഫോഴ്സ് എന്താണെന്ന് ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട്, അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ഡെഫിനേഷൻ മാത്രം പറയാം. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ സൈസോ ഷെയ്പ്പോ പൊസിഷനോ അതിന്റെ വെയിറ്റോ മാറ്റാൻ സാധിക്കുന്ന എന്തിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഫോഴ്സ് ആയിട്ട് പറയാം. ഓക്കെ, സൈസോ ഷെയ്പ്പോ കണ്ണിൻ്റെ സൈസോ ഷെയ്പ്പോ പൊസിഷനോ മാസോ മാറ്റാൻ പറ്റുന്ന എന്തിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഫോഴ്സ് ആയിട്ട് പറയാം. കുറെ തരത്തിലുള്ള ഫോഴ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതില് ലിക്വിഡുമായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡുമായിട്ട് ബന്ധമുള്ള ഫോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് സിമ്പിളായിട്ട് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കപ്പ് നമ്മൾ വെള്ളത്തേക്ക് എടുത്തിടുകയാണെങ്കിൽ അത് വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ കാരണമാകുന്ന ഫോഴ്സ്, ആ ഫോഴ്സിന്റെ പേര് ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയും. ആ ഫോഴ്സിന്റെ പേരെന്താണ്? ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻസി. ഓക്കെ, അർജുൻ, അർജുന് മനസ്സിലായില്ലേ? അർജുനെ, നിന്റെ ക്ലാസ് ഇപ്പോഴല്ലടാ ഏഴേകാലിന് രാത്രി. അപ്പൊ ശരി, CBSEക്ക് ഒരു കുട്ടിയും കൂടി ജോയിനിങ് ഉണ്ട് പുതിയത്. CBSE മുതലേക്ക് ഇവിടെ ഉള്ളതല്ലേ, കുരിയേച്ചർ ഉള്ളതാ. അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിക്ക് എട്ടാം ക്ലാസ്സിൽ രണ്ട് പെൺകുട്ടികള്.
രണ്ടു പെൺകുട്ടികൾ എട്ടാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ അറിയിക്കട്ടെ, അപ്പൊ എഴുന്നെട്ടിക്ക് കിടന്ന പിള്ളേരൊക്കെ. രണ്ടു പെൺകുട്ടികൾ, രണ്ടും സെറാഫിക്കുള്ളതാ. എന്താ ദേവന്റെ വായ പൊളിഞ്ഞിരിക്കണത്? സെറാഫിക്കില്ലല്ലേ അയ്യ ദേവ. ഇതൊക്കെ റെക്കോർഡിങ് കേട്ടാ, കോഴിത്തരൊക്കെ കുറച്ച് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലാണ് ഞാൻ, യൂട്യൂബിൽ ഇട്ടിട്ട് അങ്ങോട്ട് പബ്ലിക്കായിട്ട് ഇടുക ഞാൻ. ഓക്കെ, അപ്പോ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്, ഇത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് ആണ്. അതായത് ഫ്ലൂയിഡുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ, ഒരു കപ്പ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ്. ആ ഫോഴ്സിന്റെ പേര് പോയിന്റ് ഫോഴ്സ് എന്നാണ്. അതായത് സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് പാർഷ്യലിയോ ഫുള്ളിയോ അല്ലെങ്കിൽ ഭാഗികമായോ പൂർണ്ണമായോ നമ്മളൊരു ദ്രാവകത്തിൽ മുക്കി വെക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ മുക്കി വെക്കുന്ന സമയത്ത് ആ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, ഓക്കെ, ആ കപ്പിനെതിരെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെതിരെ നമ്മുടെ ലിക്വിഡ് ഒരു ഫോഴ്സ് മുകളിലേക്ക് അപ്ലൈ ചെയ്യും. ലിക്വിഡ് മുകളിലേക്ക് ഒരു ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്യും. അങ്ങനെ മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബോയിന്റ് ഫോഴ്സ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ലിക്വിഡില് പാർഷ്യലിയോ ഫുള്ളിയോ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ലിക്വിഡ് ഒബ്ജക്റ്റിന്റെ മേളില് അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യും. ഈ ഫോഴ്സിനെ പറയുന്ന പേരാണ് ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻസി. ഇനി എങ്ങനെയാണ് ഈ ബോയിന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് പറഞ്ഞത്. അല്ലെ, എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ഒരു ബീക്കർ എടുത്തു, ആ ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തു, ഒരു പകുതിയോളം വെള്ളം എടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? ഒരു സ്പ്രിംഗ് ത്രാസ് എടുത്തു. എന്തെടുത്തത്? ഒരു സ്പ്രിംഗ് ത്രാസ് എടുത്തു. ആ സ്പ്രിംഗ് ത്രാസില് ഒരു കല്ല് തൂക്കിയിട്ടു. ഓക്കെ, സ്പ്രിംഗ് ത്രാസില് കല്ല് തൂക്കിയിട്ടപ്പുള്ള അതിന്റെ വെയിറ്റ് ഒന്ന് നോക്കി, അത് എഴുതി വെച്ചു. ഓക്കെ, അത് നമ്മൾ വെയിറ്റ് ഇൻ എയർ എന്ന് പറയും. അതിനെന്തെന്ന് പറയും? വെയിറ്റ് ഇൻ എയർ. വെയിറ്റ് ഇൻ എയറിനെ നമ്മൾ W1 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്തു. എന്ത് പറഞ്ഞിട്ട്? W1. എന്നിട്ട് നേരത്തെ നമ്മൾ ബീക്കറിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, ആ വെള്ളം നിറച്ച് വെച്ചിട്ടുള്ള ബീക്കറിലേക്ക് ഈ സ്പ്രിംഗ് ത്രാസും കല്ലും കൊണ്ടുപോയിട്ട് മുക്കി. ഓക്കെ, അങ്ങനെ മുക്കിയപ്പോ, ഓ പറഞ്ഞോ എന്താടാ? ആ തൂക്കണ ത്രാസ്, സ്പ്രിങ് സ്പ്രിങ് വെച്ചിട്ടുള്ള ത്രാസ് ഇല്ലേ, അതന്നെ. മറ്റേതല്ല, മറ്റേ മീൻ തൂക്കണ ത്രാസ് അല്ല, സ്പ്രിങ് വെച്ചിട്ടുള്ള ത്രാസ്. ആ മനസ്സിലായി, നെറ്റിന്റെ പ്രശ്നമാണത്. ഓഫ്ലൈൻ ക്ലാസ് പ്ലസ് ടു കാർക്ക് തുടങ്ങുള്ളൂ, തുടങ്ങണമെങ്കിൽ പ്ലസ് വണ്ണിനെ തുടങ്ങുള്ളൂ. പ്ലസ് വണ്ണിനും അതുപോലെ തന്നെ എൻട്രൻസിനും മാത്രമേ, SSLC മാത്രമേ ഇപ്പൊ തുടങ്ങാൻ അനുവദിക്കുള്ളൂ. ഇപ്പോഴല്ല, അത് എനിക്ക് തോന്നുന്നു. ഓ ഒമ്പതാം തീയതി തീർന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ജൂൺ പകുതിയോട് കൂടി, ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ട്യൂഷൻ സെന്റർ തുറക്കാൻ സാധിക്കുക. അപ്പോഴും നിങ്ങൾക്ക് അധികം ക്ലാസ് വെക്കാൻ പറ്റില്ല തുടക്കമായത് കൊണ്ട്, നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അല്ല, നെറ്റിന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്ത ക്ലാസ് ഞാൻ ഇത് കഴിഞ്ഞ അപ്പൊ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും, മനസ്സിലായ? അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ക്ലാസ് കഴിഞ്ഞ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇരുന്ന് കാണാവുന്നുള്ളൂ, മനസ്സിലായ? പക്ഷെ അതിരുന്ന് കാണണം, അവിടെ തന്നെ ബുദ്ധിമുട്ട് വരിക, മനസ്സിലായ? ലൈവ് ക്ലാസ് എന്ന് പറയുന്ന ഇന്ററാക്ഷൻ കുറവായിരിക്കുന്നു മാത്രം. അതാണ് നമ്മൾ എന്താ പറഞ്ഞത്, ആ നമ്മൾ ആദ്യം തന്നെ സ്പ്രിംഗ് ത്രാസിൽ കല്ല് തൂക്കിയിട്ടു, എന്നിട്ട് അതിന്റെ വെയിറ്റ് അളന്നു. അതിന് അത് വെയിറ്റിന് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്ട് ഇൻ എയർ ആണ്. അത് നമ്മൾ W1 എന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ സ്പ്രിംഗ് ത്രാസിൽ കല്ല് തൂക്കിട്ട് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കി. ഓക്കെ, വെള്ളത്തിൽ മുക്കിയപ്പോ, ശ്രദ്ധിക്ക, വെള്ളത്തിൽ മുക്കിയപ്പോ അതിന്റെ വെയിറ്റിൽ വ്യത്യാസം വന്നു. ഓക്കെ, അപ്പൊ ആ വെയിറ്റിന് നമ്മൾ W2 എന്ന് എടുത്തു. അത് വെയിറ്റ് ഇൻ വാട്ടർ ആയിട്ട് കൺസിഡർ ചെയ്തു.
ഓക്കെ വെയിറ്റിൽ വാട്ടർ ആയിട്ട് കൺസിഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ രണ്ട് വെയിറ്റുകളും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കണക്കാക്കി. ഏതാണ് കൂടുതൽ, ഏതായിരിക്കും കൂടുതൽ, എയറിലുള്ളതായിരിക്കും വാട്ടറിലുള്ളതായിരിക്കും കൂടുതൽ വെയിറ്റ്? എയറിലുള്ളത് സംശയമില്ല. കാരണം നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കുക, ഇപ്പോ നമ്മൾ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊക്കെ ഈ ഗ്യാസും കുറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാന്നറിയില്ല, ഗ്യാസും കുറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ അത് വെള്ളത്തിൽ കൂടെ ഉരുട്ടി കൊണ്ടുവരാം, വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരാൻ ഭയങ്കര എളുപ്പമാ. അതേസമയം വെള്ളമില്ലാത്ത സമയമാണെങ്കിൽ നമ്മളിങ്ങനെ പൊക്കി പിടിച്ചു കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ. അവിടെ വെയിറ്റിന്റെ വലിയൊരു വ്യത്യാസം ഉണ്ടെന്ന് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരു ഒബ്ജക്റ്റിന് എയറിൽ വെയിറ്റ് കൂടുതലും വാട്ടറിൽ വെയിറ്റ് കുറവായിരിക്കും. വാട്ടറിൽ വെയിറ്റ് കുറയുന്നതിന്റെ കാരണം പോയിന്റ് ഫോഴ്സ് ആണ് അല്ലെങ്കിൽ പോയിന്റ്സി ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോ നമ്മള് ഇവിടെ ലോസ് ഇൻ വെയിറ്റ് കണ്ടുപിടിക്കുകയാണ്, അതായത് വെയിറ്റ് ഡിഫറൻസ്. നമ്മുടെ ഒബ്ജക്റ്റിന്റെ എയറിലുള്ള വെയിറ്റിൽ നിന്നും ഒബ്ജക്റ്റിന്റെ വാട്ടറിലുള്ള വെയിറ്റ് കുറയ്ക്കുകയാണ്. എയറിലുള്ള വെയിറ്റിന് നമ്മൾ W1 എന്ന് പറയും, വാട്ടറിലുള്ള വെയിറ്റിന് നമ്മൾ W2 എന്ന് പറയും. അപ്പോ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W1 - W2, W1 - W2 എന്ന് വരും. ഓക്കെ, ഈ ലോസ് ഓഫ് വെയിറ്റിനെയാണ് നമ്മള് ബോയൻസി എന്ന് പറയുന്നത്. അത്രയ്ക്ക് പോയിന്റ് ഫോഴ്സ് എന്തില് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും, എന്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ കല്ലിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് എത്ര ഡിഫറൻസ് കിട്ടിയോ അത്രയും പോയിന്റ് ഫോഴ്സ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ എയറില് 20 ന്യൂട്ടൺ ആണ് ഫോഴ്സ് എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വാട്ടറിൽ 15 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് 20 - 15, ഓക്കെ 20 - 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു 5 എന്ന് വരും. ഓക്കെ, അപ്പൊ 5 ന്യൂട്ടൺ ഫോഴ്സ് ആണ് പോയിന്റ് ഫോഴ്സ് ആയിട്ട് കല്ലിൽ ആക്ട് ചെയ്യുന്നതെന്ന് അർത്ഥം. മനസ്സിലായോ? അത്രയ്ക്ക് സിമ്പിളാക്കിയിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ പഠിച്ച കാര്യം പോയിന്റ് ഫോഴ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബോയൻസി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ കേട്ടോ. ബോയൻസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എത്ര ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു മക്കളെ? അറിയില്ല, എത്ര ഫാക്ടേഴ്സ് പറഞ്ഞു നമ്മള്? രണ്ട് ഫാക്ടേഴ്സ് പറഞ്ഞു. ഏതാത്? ഒന്നാമത്തത് ഡെൻസിറ്റി ഓഫ് ദി വാട്ടർ, രണ്ടാമത്തത് വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ്. രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഡെൻസിറ്റി ഓഫ് ദി വാട്ടർ ആൻഡ് വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നതിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഒരു ഉപ്പ് വെള്ളത്തിലും അതുപോലെ തന്നെ പച്ചവെള്ളത്തിലും മുട്ടയിട്ട് നോക്കുക, കോഴിമുട്ട. അങ്ങനെ ഇട്ട് നോക്കുന്ന സമയത്ത് സാധാരണ പച്ചവെള്ളത്തിലാണെങ്കിൽ മുട്ട താഴ്ന്നു പോകും, ഉപ്പുവെള്ളത്തിലാണെങ്കിൽ അത് പൊങ്ങി കിടക്കും. അതിന്റെ കാരണം എന്താ? ഉപ്പുവെള്ളത്തില് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സാന്ദ്രത, ഡെൻസിറ്റി കൂടുതലാണ്. ഓക്കെ, ഡെൻസിറ്റി കൂടുന്തോറും അവിടെ എന്ത് കൂടി വരും? കോൺസെൻട്രേഷൻ എന്നും പറയാല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് ദി വാട്ടർ എന്നാണോ അല്ല ഡെൻസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോ അതില് ഉപ്പിന്റെ അംശം കൂടുതലായ കാരണം, അതായത് ഉപ്പുവെള്ളത്തിൽ ഉപ്പിന്റെ അംശം കൂടുതലായ കാരണം അവിടെ ഡെൻസിറ്റി കൂടും. ഡെൻസിറ്റി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവുക? സ്വാഭാവികമായിട്ടും പോയിന്റ് ഫോഴ്സ് കൂടും. മനസ്സിലായ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ പോയിന്റ് ഫോഴ്സ് കൂടും അല്ലെങ്കിൽ പോയിന്റ്സ് കൂടും, ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ്സ് കുറയും. ഓക്കെ, അതാണ് ഫസ്റ്റ് ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു മുട്ട് സൂചിയും ഒരു കപ്പലും ഇടുക, മുട്ട് സൂചിയും കപ്പലും. ഈ മുട്ട സൂചിയും കപ്പലും എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കട്ടാ, മുട്ട സൂചിയും വേണ്ട, മുട്ട സൂചിയും തേങ്ങ എടുക്ക, തേങ്ങ. മുട്ട സൂചിക്ക് തേങ്ങനേക്കാൾ വെയിറ്റ് ഉണ്ടോ? ഇല്ല, മുട്ട സൂചി അല്ലേ വെയിറ്റ് കുറവ് തേങ്ങനേക്കാളും. പക്ഷേ മുട്ട സൂചി വെള്ളത്തിക്ക് ഇട്ട് കഴിഞ്ഞാൽ താന്നു പോകും, തേങ്ങ ഇട്ടണമെങ്കിൽ താന്നു പോകും, അത് പൊങ്ങിക്കിടക്കും. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം അതിന്റെ വോളിയാണ് അല്ലെങ്കിൽ സർഫസ് ഏരിയ എന്നും പറയാം, വോളിയം എന്ന് പറയാം. അതായത് നമ്മുടെ സർഫസ് ഏരിയയാണോ വോളിയാണോ ഞാൻ പറഞ്ഞ രണ്ടും പറയാട്ടോ നമുക്കിതില്. അപ്പൊ മുട്ടുസൂചി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വോളിയം കുറവാണ്, അത് ഇതിങ്ങനെ ഒരൊറ്റ മന മാത്രമേ ഉള്ളൂ അല്ലേ, അതിന്റെ വോളിയം ഭയങ്കര കുറവാണ്, അതിന്റെ സർഫസ് ഏരിയയും കുറവാണ്.
അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ തേങ്ങയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിന് വോളിയം കൂടുതലാണ്. വോളിയം കൂടിക്കഴിഞ്ഞാൽ പോയിന്റ് ഫോഴ്സ് കുറയും, അല്ല കുറയുന്നല്ല കൂടും. വോളിയം കൂടിക്കഴിഞ്ഞാൽ ബോയൻസി കൂടും, വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ ബോയൻസി കുറയും. ഇതാണ് അത് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമ്മളൊരു പരീക്ഷണം ചെയ്തിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിലെന്താ ചെയ്തത്? നമ്മളൊരു ഓവർ ഫ്ലോയിങ് ജാർ എടുത്തു. ഓക്കെ, ഞാനത് വീഡിയോയിൽ കറക്റ്റായിട്ട് ഫിഗർ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ഓവർ ഫ്ലോയിങ് ജാർ എടുത്തു. ഓവർ ഫ്ലോയിങ് ജാർ എന്ന് പറഞ്ഞാൽ എന്താ, നിറഞ്ഞ് കവിഞ്ഞൊഴുകും ഫ്ലാസ്ക് എന്നൊക്കെ പറയും, കവിഞ്ഞൊഴുകും ജാർ എന്നൊക്കെ പറയും. അതായത് ഒരു ബീക്കർ, ഈ ബീക്കറിന്റെ മേൽവശത്തിൽ സൈഡിലായിട്ട് ഒരു ഓട്ട ഉണ്ടാവും, ഓട്ടയും കൂടെ ഒരു ട്യൂബ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഓട്ട ഉള്ള ഭാഗത്തിന് തൊട്ട് താഴെയിട്ട് വെള്ളം നിറച്ച് നിർത്തും. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു സ്പ്രിംഗ് ത്രാസ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് മുക്കും. സ്പ്രിംഗ് ത്രാസ് അതിലേക്ക്, സ്പ്രിംഗ് ത്രാസിൽ കല്ല് നോക്കിയിട്ടിട്ട് അതിലേക്ക് മുക്കും. അങ്ങനെ മുക്കുന്ന സമയത്ത് ആ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ പണ്ടത്തെ കാക്കയുടെ കഥ പിടിച്ചിട്ടുണ്ട് ഇല്ലേ, കാക്ക വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വെള്ളം നമ്മുടെ മറ്റേ പാത്രത്തിന്റെ ഏറ്റവും അടിയിലായിരുന്നു. അപ്പൊ കാക്ക എന്ത് ചെയ്തു, കല്ലിങ്ങനെ ഇട്ട് 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 ആ വെള്ളം മേളിലേക്ക് വന്നു അല്ലേ. അപ്പൊ കല്ലിടും തോറും വെള്ളം മേളിലേക്ക് വരുന്നുള്ള ഒരു കൺസെപ്റ്റ് കാക്കയ്ക്ക് അറിയാം. കാക്കയ്ക്ക് അറിയാന്ന് പറഞ്ഞ കാക്ക സയൻസ് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ കാക്ക അങ്ങനെ ഇട്ട് നോക്കിയപ്പോ വെള്ളം പൊങ്ങി വരുന്നുണ്ട്, മനസ്സിലായ? അപ്പോ വെള്ളം അങ്ങനെ പൊങ്ങി വരുന്നു പൊങ്ങി വരുന്നു പൊങ്ങി വരുന്നു. ആ ഒരു കൺസെപ്റ്റ് പ്രകാരം ജസ്റ്റ് അത് ഓർത്താൽ മതി, ഇവിടെ നമ്മൾ കല്ല് മുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വെള്ളം പൊങ്ങി വരും അല്ലേ. ആ വെള്ളം പൊങ്ങി വന്നു കഴിഞ്ഞാൽ തൊട്ടുമേളിൽ എന്തുള്ളത്, ഒരു ഓട്ടയുണ്ട്, ആ ഓട്ടയിൽ കൂടെ എന്ത് ചെയ്യും, വെള്ളം പുറത്തേക്ക് ഒഴുകും. ആ ട്യൂബിന്റെ അടിവശത്തായിട്ട് നമ്മൾ വേറൊരു ബീക്കർ വയ്ക്കുക, ഒരു കുഞ്ഞു ബീക്കർ. ആ കുഞ്ഞു ബീക്കറിലേക്ക് അപ്പുറത്തേക്ക് പോകുന്ന വെള്ളം കുഞ്ഞു ബീക്കറിലേക്ക് വീഴും. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇനി നമ്മൾ എന്താ ചെയ്യുക, ആ കുഞ്ഞു ബീക്കറിലെ വെള്ളമില്ലേ, ആ വെള്ളത്തിന്റെ വെയിറ്റ് ഇളക്കുക. ഓക്കെ, ആ കുഞ്ഞു ബീക്കറിലുള്ള വെള്ളത്തിന്റെ വെയിറ്റ് ഇളക്കുക. ഓക്കെ, ഇപ്പോൾ കാര്യങ്ങളൊക്കെ റെഡി ആയില്ലേ. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ, ആ കുഞ്ഞു ബീക്കറിലുള്ള വെള്ളത്തിന്റെ അളവില്ലേ, അതായിരിക്കും നമ്മുടെ കല്ലിൽ പ്രയോഗിച്ചിട്ടുള്ള കല്ലിൽ പ്രയോഗിച്ചിട്ടുള്ള ബോയിന്റ് ഫോഴ്സ്. മനസ്സിലായ? അത്രേ ഉള്ളൂ. അതായത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അത്രയ്ക്ക് ഉള്ളൂ, ഒരു ഒബ്ജക്റ്റ് ഒരു ലിക്വിഡില് പാർഷ്യലിയോ ഫുള്ളിയോ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ വെയിറ്റ് തന്നെയായിരിക്കും അതിൽ പ്രയോഗിക്കുന്ന ബോയിന്റ് ഫോഴ്സ്. ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഇതിനെ കുറിച്ച് അധികമൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് ഫ്ലോട്ടേഷൻ, അടുത്ത നമ്മുടെ ടോപ്പിക്. ഇനി പുതിയ ടോപ്പിക്കിലേക്ക് കിടക്കാം. പുതിയ ടോപ്പിക്കിന്റെ പേര് എന്താണ്? ഫ്ലോട്ടേഷൻ. എന്താണ് ഈ ഫ്ലോട്ടേഷൻ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഫ്ലോട്ടേഷൻ? ആ വാക്ക് കേട്ടിട്ടില്ല. ശ്രദ്ധിക്കട്ടാ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ള വാക്കാണ് ഫ്ലോട്ടേഷൻ. കാണില്ലേ നിങ്ങക്ക്? ഓക്കെ, എന്താണ് ഈ ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിളായിട്ട് അതിന്റെ മലയാളം വാക്കൊന്നും അറിയില്ല, മലയാളം വാക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സാധനം, അതായത് ഇപ്പോ ഞാന് ഒരു പേപ്പർ എടുത്തു. ഓക്കെ, ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ അതുകൊണ്ട് വഞ്ചി ഉണ്ടാക്കി. ഞാനൊരു പേപ്പർ എടുത്തിട്ട് അതുകൊണ്ട് വഞ്ചി ഉണ്ടാക്കി. അങ്ങനെ വഞ്ചി ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതൊരു അത് വെള്ളത്തിൽ കൂടെ വിട്ടു. അപ്പോൾ നമുക്ക് മനസ്സിലായി, വെള്ളത്തിൽ വെച്ചു, വെള്ളത്തിൽ വെച്ച സമയത്ത് ആ നമ്മൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ വഞ്ചി വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ട് ഇല്ലേ. ഓക്കെ, ഇതിനെ പൊങ്ങി കിടക്കുന്നതിനാണ് ഫ്ലോട്ടേഷൻ എന്ന് പറയുക. മനസ്സിലായ? മലയാളത്തിൽ അതിനെ പ്ലവനം എന്ന് പറയും. എന്താ മലയാളത്തിൽ പറയാ? പ്ലവനം. ഓക്കെ, അതായത് ഈ പൊങ്ങി കിടക്കുന്നതിന് പറയണതാണ് ഫ്ലോട്ടേഷൻ. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ എപ്പോഴും ഈ ഒബ്ജക്റ്റ് നമ്മൾ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങി കിടക്കുമോ? എന്ത്, നനഞ്ഞു പോവൂലേ?
നേരത്തെ നമ്മൾ പറഞ്ഞ ആർക്കിമിഡീസ് സിമ്പിളായിട്ട് വളരെ ബന്ധമുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇപ്പൊ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, സാധാരണ ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ വെള്ളത്തിന്റെ മേളിക്ക് ഇടുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നനഞ്ഞു കുതിർന്ന് താഴത്തേക്ക് പോകും ഇല്ലേ. അതിന് പകരം ഞാനത് അതിനൊന്ന് ഷേപ്പ് ചെയ്ത് വഞ്ചി രൂപത്തിലാക്കിയിട്ട് ഞാനത് വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ നേരം വെള്ളത്തിന്റെ മേളിൽ പൊങ്ങി കിടക്കും അല്ലേ. അവിടെ ഭയങ്കര ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വെള്ളത്തിന്റെ മേളില് നമ്മള് എന്താ പറയാ, ഒരു ഒബ്ജക്റ്റ് പൊങ്ങി കിടക്കുന്നതിനെ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറയാ. എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറയണത്? ഫ്ലോട്ടേഷന്റെ ഡെഫിനേഷൻ ഒന്ന് പറയാ പഠിക്കാൻ കേട്ടാ. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്ന കാര്യം ഇതാണ്. വെയ്റ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദി വെയ്റ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ബൈ ഇറ്റ്. എന്താ പറയുന്നത്? വെയ്റ്റ് ഓഫ് എ ഫ്ലോയിങ് ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദി വെയ്റ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. എന്താ പറയുന്നത്? അതായത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കപ്പലില്ലേ, കപ്പലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഈ കപ്പല് വെള്ളത്തിൽ ഇറക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറെ വെള്ളം, ഓ കപ്പല് 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 ഈ കപ്പല് വെള്ളത്തേക്ക് ഇറക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അതിന് വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ആ, കപ്പല് വെള്ളത്തേക്ക് ഇറക്കുന്ന സമയത്ത് ആ വെള്ളത്തേക്ക് ഇറക്കുമ്പോ തന്നെ ആ കപ്പലിൽ നിന്ന് ആ എവിടേക്കാണ് ഇറക്കുന്നത് അവിടെ നിന്ന് കുറെ വെള്ളം തെറിച്ചാ പോകും ഇല്ലേ. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്ന കാര്യം ഇതാണ്. ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുമ്പോൾ, ഒരു ഫ്ലോട്ടിംഗ് ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന, അതായത് ഒരു ഫ്ലോട്ടിംഗ് ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ആ ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. എത്രത്തോളം വെള്ളം അവിടെ നിന്ന് തെറിച്ചു പോകുന്നുണ്ടോ അത്രത്തോളം വെയിറ്റ് ഉണ്ടായിരിക്കും എന്തിന്? നമ്മുടെ ഫ്ലോട്ടിംഗ് ബോഡിക്ക്. മനസ്സിലായ? ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം. അതായത് ഇപ്പോ ഒരു നിങ്ങള് ക്ലാസ് റൂമില് എത്ര പേര് വെച്ചിരിക്കുക? 42. ഒരു ബെഞ്ചിൽ എത്ര പേരിരിക്കും? 4 അല്ലെങ്കിൽ 5. ഒരു 6 പേര് ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലോ? ഒരു 7 പേരാകുമ്പോഴോ? ആ, 7 പേരാകുമ്പോ ഒരാളെ പുറത്താക്കേണ്ടി വരും അല്ലേ. നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു 4 പേര് 5 പേരെങ്കിലും ഇരിക്കുക ക്ലാസ് ഒരു ബെഞ്ചിൽ. സോ 5 പേരെന്ന് പറഞ്ഞാലും നിക്കന്നെയാ. 4 പേര് മാക്സിമം ഒരു ബെഞ്ചിൽ കുഴപ്പമില്ല. അത് 6 പേരാകുമ്പോ ഒരാളെങ്കിലും ചവിട്ടി പുറത്താക്കേണ്ടി വരും. എന്തുകൊണ്ട് ആളെ ചവിട്ടി പുറത്താക്കണത്? നമുക്ക് ഇരിക്കുന്ന സ്ഥലത്തിന് വേണ്ടിയിട്ടാ അല്ലേ. അല്ലേ, ഇപ്പൊ നീ ഇപ്പോ ദേവൻ പോയിട്ടിരിക്കാന്ന് ഇരിക്കുക. ദേവൻ പോയിട്ടിരിക്കുന്ന സമയത്ത് ദേവന് ഇരിക്കുന്ന സ്ഥലം വേണം. വേണ്ടേ? ദേവന് ഇരിക്കാൻ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരാളെ ചവിട്ടി പുറത്താക്കിയേ പറ്റുള്ളൂ. അല്ലാണ്ട് ദേവന് ഇരിക്കുന്ന സ്ഥലം കിട്ടുമോ? ഇല്ല. ഇതേ ഒരു സെയിം സംഭവം തന്നെ ഇവിടെയും. അതായത് ഈ കപ്പലിന് വെള്ളത്തിൽ ഇരിക്കുന്ന സ്ഥലം വേണം. ഓക്കെ, കപ്പല് അപ്പൊ കടലിൽ നിറച്ച് വെള്ളമാണെന്നുണ്ടെങ്കിൽ കപ്പലിൽ ഇരിക്കുന്ന സ്ഥലം ഉണ്ടാവുമോ? അപ്പൊ കപ്പലിൽ ഇരിക്കുമ്പോ എന്തുണ്ടാവുക? ആ കപ്പലിൽ ഇരിക്കുന്ന സ്ഥലത്ത് കുറെ ആൾക്കാരെ കപ്പലങ്ങോട്ട് ചവിട്ടി പുറത്താക്കും. മനസ്സിലായ? ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് വെയിറ്റ് ഓഫ് ദി ഫ്ലോട്ടിംഗ് ബോഡി, കപ്പലിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് കപ്പല് ചവിട്ടി പുറത്താക്കുന്ന വെള്ളത്തിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. മനസ്സിലായ? എത്രത്തോളം ആൾക്കാരെ പുറത്തേക്ക് വിടുമോ അത്രത്തോളം വെയിറ്റ് കപ്പലിനുണ്ടായിരിക്കും എന്ന അർത്ഥം. മനസ്സിലായ? 6 പേരുള്ള ഒരു ബെഞ്ചില് 7-ാമത്തെ ഒരാൾക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ, 5 പേരുള്ള ഒരു ബെഞ്ചില് 6-ാമത്തെ ഒരാൾക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെ ചവിട്ടി പുറത്താക്കണം. വേണ്ടേ? എന്നാലേ 6-ാമത്തെ ആൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ കപ്പലിന് വെള്ളത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കപ്പലിന് എത്രത്തോളം വെയിറ്റ് ഉണ്ട് അത്രത്തോളം വെള്ളത്തിനെ ചവിട്ടി പുറത്താക്കണം. പിടികിട്ടിയ? ഓക്കെ, ഇതിനാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. വെൻ വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. എന്താണ് വെയിറ്റ് ഓഫ് ദി ഫ്ലോട്ടിംഗ് ബോഡി? ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. എഴുതി വെക്കാത്. ഓക്കെ, എന്താണ് സാധനം?
വെയിറ്റ് ഓഫ് ദി ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് weight of the liquid displaced by it. ഇതിനാണ് നമ്മൾ ഇത് പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ എഴുതിയാത്ര ക്ലിയർ ആയില്ല. Weight of the liquid displaced by it. Okay, set alle. Appo endana principle of flotation nalla kaari ellarkum pidiyittiyo. Okay, manasilaya? Ah. Thodume? Ah, manasilayi. Ah, kannappa, kannappinte oru vivaram illalla, kannappa endu poi avadanu? Manasilaya kanna? Ah. Okay. അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ പ്രിൻസിപ്പിൾ ഓഫ് റൊട്ടേഷനിൽ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യം. അതായത് ഒരു ബോഡി നമ്മൾ ഒരു ഫ്ലൂയിഡിൽ മുഴുവനായിട്ട് ഇറക്കി വെക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു ബോഡി ഒരു ഫ്ലൂയിഡിൽ മുഴുവനായിട്ട് ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോഡിയുടെ വോളിയം എന്ന് പറയുന്നത് അതിൽ നിന്ന് പുറത്തു പോകുന്ന ബോഡിയുടെ വെള്ളത്തിൻ്റെ വോളിയത്തിന് ഈക്വലായിരിക്കും. സംശയമില്ലല്ലോ. ഇവിടെ വോളിയം എന്ന് പറഞ്ഞൊരു വാക്ക് വരുന്നത് നേരത്തെ വെയിറ്റ് എന്ന് പറഞ്ഞൊരു വാക്കായിരുന്നു. ഓക്കെ, നേരത്തെ എന്താ ഞാൻ പറഞ്ഞത്, ഒരു ബോഡി വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ബോഡി വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ബോഡിയുടെ വെയിറ്റിന് ഈക്വലായിരിക്കും. അതേ ബോഡി തന്നെ വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണെന്ന് വിചാരിക്കുക. മുങ്ങി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, മുങ്ങി കിടക്കുകയാണെങ്കിൽ ആ ബോഡിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ വോളിയം, ആ ബോഡിയിൽ നിന്നും അതായത് ആ ഇറക്കി വെച്ചതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് ബോഡിയുടെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പം നമ്മൾ അതിനെങ്ങനെ പറയാം രണ്ടാമത്തെ പോയിന്റിനെ, ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനിൽ പെടുന്ന തന്നെയാണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റിനെ നമ്മൾ എങ്ങനെ പറയാം, രണ്ടാമത്തെ പോയിന്റ് എങ്ങനെ പറയാം, ദാ വെൻ എ ബോഡി ഈസ് ഫുള്ളി ഇമേഴ്സ്ഡ്. ഇത് ഏത് കേസിലാണ് വരുന്നത്? ഫ്ലോട്ടിംഗ് ബോഡിയുടെ കേസിലാണ്. ഇനി ആ ബോഡി ഇമേഴ്സ് ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിക്കുക. വെൻ എ ബോഡി ഈസ് ഫുള്ളി ഇമേഴ്സ്ഡ് വെൻ എ ബോഡി ഈസ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്. അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടേ, ഒരു കപ്പിലല്ല ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളം എടുക്കുക, ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളം എടുക്കുക, നിറച്ച് വെള്ളം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഒരു അമ്മിക്കല്ല് കൊണ്ടിടുക. അമ്മയിലെ തടിയിട്ടുണ്ട്, അമ്മിക്കല്ല് കൊണ്ടിടുക. അമ്മിക്കല്ല് കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും വെള്ളം പുറത്തേക്ക് പോവില്ലേ, അമ്മിക്കല്ല് നിലത്ത് കിടക്കൂല്ലേ, ആ വെള്ളത്തിന്റെ അടിയിൽ കിടക്കൂല്ലേ. ഓക്കെ, അപ്പൊ അമ്മിക്കല്ല് എത്രക്ക് വെയിറ്റ് ഉണ്ടോ, അമ്മിക്കല്ലിന്റെ വോളിയം എത്രയാണോ, വെയിറ്റ് അല്ല അമ്മിക്കല്ലിന്റെ വോളിയം എത്രയാണോ അത്രയ്ക്ക് തന്നെ വെള്ളം പുറത്തേക്കും പോയിട്ടുണ്ടാവും. മനസ്സിലായ? ഓക്കെ, ഒരു ബക്കറ്റ് എടുത്തു, ആ ബക്കറ്റിൽ നിറച്ച് വെള്ളം എടുത്തു, എന്നിട്ട് അതിലേക്ക് ഞാനൊരു അമ്മിക്കല്ല് കൊണ്ടുപോയി ഇട്ടു. ഓക്കെ, അമ്മിക്കല്ല് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം പുറത്തേക്ക് പോകുമല്ലോ, ഉറപ്പല്ലേ. അപ്പോ ആ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യത്തിലൊക്കെ ഉള്ളൂ, എത്രത്തോളം വെള്ളം പുറത്തേക്ക് പോയി
അത്രക്ക് വെള്ളത്തിന്റെ വോളിയം തന്നെയായിരിക്കും നമ്മുടെ അമ്മിക്കല്ലിന് ഉണ്ടായിരിക്കുക. അമ്മിക്കല്ലിന് എത്രയായിരിക്കും വോളിയം ഉണ്ടായിരിക്കുക, അത്രയ്ക്ക് വെള്ളം തന്നെയായിരിക്കും പുറത്തു പോയിട്ടുണ്ടാവുക. ഇതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷന്റെ രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ബോഡി ഈസ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്. ദ വോളിയം ഓഫ് ദി ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് എങ്ങനെയാണ് കേട്ടോ, ദ വോളിയം ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് വോളിയം ഓഫ് ദി ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് വിൽ ബി ഈക്വൽ ടു will be equal to the volume of the body. ഈ രണ്ട് പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടാ. ഓക്കെ, മനസ്സിലായില്ലേ മക്കളെ? പിടിയിട്ടില്ല എല്ലാവർക്കും ഇത്? ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ട ഒരു വാക്ക് എന്ന് പറയുന്നത് എന്താണ് ഡെൻസിറ്റി എന്നുള്ളതാണ്. ഡെൻസിറ്റി എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷെ എന്തൊരു ഡെൻസിറ്റി എന്ന് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുഴപ്പമില്ലേ. എന്തൊരു ഡെൻസിറ്റി ദേവാ, എന്തൊരു ഡെൻസിറ്റി? ഡെൻസിറ്റിനെ മലയാളത്തില് സാന്ദ്രത എന്ന് പറയും. ഡെൻസിറ്റിനെ എന്താ പറയും മലയാളത്തില്? സാന്ദ്രത. ഓക്കെ, ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് മാസ് ആൻഡ് വോളിയം. മാസും വോളിയം തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയാ. ഇങ്ങനെയാണ് പറയാ, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡെൻസിറ്റി. മാസും വോളിയവും തമ്മിലുള്ള അംശബന്ധത്തിന് അല്ലെങ്കിൽ റേഷ്യോനെ പറയുന്ന പേരാണ് എന്ത്, ഡെൻസിറ്റി. അതായത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോ ഒരു ഒബ്ജക്റ്റ് എടുത്തു. ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഒരു ഒബ്ജക്റ്റ് അതിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഒരു ഒബ്ജക്റ്റ് എന്ന് വേണ്ട, വെളിച്ചെണ്ണ എടുത്തു. ഓക്കെ, വെളിച്ചെണ്ണ വേണ്ട, നിങ്ങൾക്ക് ഒരു പരിചിതമായിട്ടൊരു ഒബ്ജക്റ്റ് മതി. ഒരു ഒബ്ജക്റ്റ് പറഞ്ഞേ, ഒരു സാധനം പറഞ്ഞേ, ഫോൺ. ശരി, ഈ ഫോണിന്റെ ഡെൻസിറ്റി, ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് കട്ടി. അതാണ് കട്ടി. ആ കട്ടി ഈ എത്ര ഫോണിന് എത്ര കട്ടി ഉണ്ട്? ഇതാ ഫോണിന്റെ കട്ടി തിക്നെസ് എന്ന് പറയും നമ്മൾ. ഇതാ ഇതൊരു ഫോണാണ്, എന്റെ ഫോണാണ് ഈ ഫോണിന്റെ കട്ടി, ഇതാ എത്ര, ഇതാണ് അതിന്റെ ഡെൻസിറ്റി. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള സയന്റിഫിക് മാർഗമാണ് മാസ് ബൈ വോളിയം. ഓക്കെ, അത് ഈ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള സയന്റിഫിക് രീതിയാണ് ഈ മാസ് ബൈ വോളിയം എന്ന് പറയുന്നത്. അതായത് എന്റെ ഫോണിന് എത്ര മാസം ഉണ്ടോ അത് ഡിവൈഡഡ് ബൈ അതിന്റെ വോളിയം. വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? വോളിയം കണ്ടുപിടിക്കിയതാ ഇതിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് കണ്ടുപിടിച്ചാൽ എനിക്ക് വോളിയം കിട്ടി. മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? എനിക്കൊരു സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ചിട്ട് മാസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ മാസ് വോളിയം, ഈ മാസം വോളിയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി, ഡെൻസിറ്റി കിട്ടി. ഓക്കെ, അതാണ് നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ട വാക്ക്. ഡെൻസിറ്റി മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ, ഡെൻസിറ്റി എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? നമ്മൾ ലിക്വിഡ്സിലാണ് ഉപയോഗിക്കുക. ഡെൻസിറ്റി എവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക? ലിക്വിഡ്സിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡെൻസിറ്റിയിൽ ഫോർമുല ഉറപ്പ് വെക്കുക, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഓക്കെ, ഡെൻസിറ്റി യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. നോക്കുക, മാസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോഗ്രാം ആണ്. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ്. അത് നമ്മൾ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് എഴുതുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയും. ഇതാണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്, ഇതാണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഈ ബൈ മീറ്റർ ക്യൂബിനെ നമ്മൾ ഫിസിക്സിൽ പെർ മീറ്റർ ക്യൂബ് എന്നാണ് പറയുക. മനസ്സിലായ മക്കളെ? ഓക്കെ,
ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു വാക്കാണ് റിലേറ്റീവ് ഡെൻസിറ്റി. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? റിലേറ്റീവ് ഡെൻസിറ്റി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള വാക്കാണ് റിലേറ്റീവ് ഡെൻസിറ്റി. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനമാണ് ഈ റിലേറ്റീവ് ഡെൻസിറ്റി. എന്തായിരിക്കും അത് ഒന്ന് പറഞ്ഞു നിങ്ങൾ? സിമ്പിളായിട്ട് മനസ്സിലാക്കുക, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഫ്ലൂയിഡ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോ ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റിയും ഒരു വാട്ടറിന്റെ ഡെൻസിറ്റിയും നമ്മളെ റേഷ്യോനെ നമുക്ക് എന്തായിട്ട് പറയാം? റിലേറ്റീവ് ഡെൻസിറ്റി ആയിട്ട് പറയാം. എന്തായിട്ട് പറയാം? ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റിയും ദാ ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ്, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയാം. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഈ ഒരു സംഭവത്തിന് യൂണിറ്റ് ഇല്ല, ഇറ്റ് ഹാസ് നോ യൂണിറ്റ്, ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. റിലേറ്റീവ് ഡെൻസിറ്റിന് ഡെൻസിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. ഓക്കെ, ഈ ഒരു ലിക്വിഡിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് ഒരു പേരുണ്ട്, അതിന്റെ പേര് ഹൈഡ്രോമീറ്റർ എന്നാണ്. എന്താണ് അതിന്റെ പേര്? ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈസ്, ഡിവൈസ് യൂസ്ഡ് ടു മെഷർ, ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി, ദ റിലേറ്റീവ് ഡെൻസിറ്റി, ഡെൻസിറ്റി റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ്. അതിന്റെ പേരെന്നിട്ട് ലിക്വിഡിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? ഹൈഡ്രോമീറ്റർ. എന്താണ് അതിന്റെ പേര്? ഹൈഡ്രോമീറ്റർ. മനസ്സിലായോ മക്കളെ? ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞ സാധനം കൂടിയിട്ട് ഓക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ലാക്ടോമീറ്റർ കേട്ടിട്ടുണ്ടോ? ലാക്ടോമീറ്റർ, ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ്. അതായത് നമ്മുടെ പാലില്ലേ, പാല്, പാലിൽ എത്രത്തോളം വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ലാക്ടോമീറ്റർ. മനസ്സിലായ? അതായത് പാലിന്റെ പ്യൂരിറ്റി, മിൽക്കിന്റെ പ്യൂരിറ്റി, പ്യൂരിറ്റി എന്ന് പറയും, പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരാണ് എന്ത്? ലാക്ടോമീറ്റർ. ഓക്കെ, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു മെഷർ, യൂസ്ഡ് ടു ടെസ്റ്റ്, ഡിവൈസ് യൂസ്ഡ് ടു ടെസ്റ്റ് പ്യൂരിറ്റി ഓഫ് മിൽക്ക്. എത്രത്തോളം പ്യൂർ ആയിട്ടുള്ള മിൽക്കാണ് നമുക്ക് കിട്ടുന്നതെന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരാണെന്ത്? ലാക്ടോമീറ്റർ. ഓക്കെ അല്ലേ? ഇതും എന്തന്നെയാണ്? ഒരു ഹൈഡ്രോമീറ്റർ തന്നെയാണ് കേട്ടോ. ഈ ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഹൈഡ്രോമീറ്റർ തന്നെയാണ്. ഓക്കെ ഓക്കെ, പിടികിട്ടില്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? കഴിയാറായി നമ്മുടെ ചാപ്റ്ററിന് കുറച്ചും കൂടി ഉള്ളൂ. ഇനി നമ്മുടെ ചാപ്റ്ററിൽ പാസ്കൽസ് ലോ, പിന്നെ പാസ്കൽസ് ലോ, കാപ്പുലാരിറ്റി അവിടെ കഴിഞ്ഞു. പാസ്കൽസ് ലോയും കാപ്പുലാരിറ്റിയും കൂടി ഉള്ളൂ നമുക്ക്. അവിടെ ചാപ്റ്റർ പാസ്കൽസ് ലോ, കാപ്പുലാരിറ്റി, പിന്നെ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. അവിടെ കഴിഞ്ഞ് ചാപ്റ്റർ അവസാനിച്ചു കേട്ടോ. സിമ്പിൾ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ ഓക്കെ. അപ്പൊ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാൻ അയച്ചു തരാം. അപ്പോ ഈ ക്ലാസ്സിന് ശേഷം ഈ വീഡിയോ ഒന്നും കൂടി ഒന്ന് കാണുക, എന്നിട്ട് നോട്ടുകളൊക്കെ ഒന്നുകൂടി കറക്റ്റ്